നമസ്കാരം. അങ്ങനെ പൗരത്വ നിയമ ഭേദഗതി രാജ്യത്ത് നിയമപരമായി നടപ്പിലാക്കിയിരിക്കുകയാണ്. BJP യുടെ പ്രകടന പത്രികയിലെ ഒരു കാര്യം കൂടി അവർ നടപ്പിലാക്കി. എന്നാൽ ഇതിൽ കുരുപൊട്ടിയിരിക്കുന്നവർ രംഗത്തെത്തുന്നുണ്ടെങ്കിലും പൗരത്വ നിയമ ഭേദഗതി നിയമം നടപ്പാക്കിയതിൽ സന്തോഷം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഡൽഹിയിൽ താമസിക്കുന്ന പാകിസ്ഥാൻ ഹിന്ദു അഭയാർത്ഥികൾ. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത്. ഞങ്ങളൊടുവിൽ ഇന്ത്യൻ പൗരന്മാരെന്ന് വിളിക്കപ്പെടാൻ പോവുകയാണ്. ഇതിൽ തീർച്ചയായും അതിയായ സന്തോഷമുണ്ടെന്നും ഇവർ വ്യക്തമാക്കി. സമുദായത്തിൽ നിന്നുള്ള 500ഓളം പേർക്കിനി പൗരത്വം ലഭിക്കുമെന്നാണ് ഡൽഹിയിലെ പാകിസ്ഥാൻ ഹിന്ദു അഭയാർത്ഥി സമൂഹത്തിന്റെ തലവനായി കണക്കാക്കപ്പെടുന്ന ധരംവീർ സോളങ്കി പറയുന്നത്. ഞാനും എന്റെ കുടുംബവും ഒരു ദശാബ്ദത്തിലേറെയായി ഇതിനായി കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങളെപ്പോലെ കാത്തിരിക്കുന്നവർ ഏറെയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ ഇവർ വിജയം ആഘോഷിക്കുന്ന വേളയിൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ജയ് വിളിക്കുന്നതും ഭാരത് മാതാ കി ജയ് ജയ് ശ്രീറാം എന്ന് മുഴക്കുന്നതും നമുക്ക് വീഡിയോയിൽ വ്യക്തമായി കാണാം. അതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ നിർണായക ഈ തീരുമാനത്തെ മധുരം നൽകിയും ഇവർ ആഘോഷിക്കുന്നുണ്ട്. അതേസമയം പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, പാഴ്സി, ജൈന, ബുദ്ധ, ക്രൈസ്തവ മത വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വാവകാശം നൽകുന്നതാണ് നിർദ്ദിഷ്ട നിയമം. മുൻപ് രാജ്യത്ത് 11 വർഷം സ്ഥിര താമസമാക്കിയവർക്ക് മാത്രമാണ് പൗരത്വം നൽകിയിരുന്നത്. എന്നാൽ നിലവിലെ ഭേദഗതി പ്രകാരം ഇതിന് 6 വർഷമായി ചുരുക്കും. 2019 ഡിസംബറിലാണ് പൗരത്വ ഭേദഗതി നിയമം ലോക്സഭ പാസാക്കിയത്. 2020 ജനുവരി 10 നിലവിൽ വന്നെങ്കിലും ചട്ടങ്ങൾ രൂപവൽക്കരിക്കാത്തതിനാൽ നടപ്പിലാക്കിയിരുന്നില്ല. പൗരത്വ നിയമ ഭേദഗതി നിയമം 2024 എന്നാണ് ഈ പുതിയ നിയമം അറിയപ്പെടുക. ഈ നിയമപ്രകാരം പൗരത്വത്തിനായുള്ള അപേക്ഷ സ്വീകരിക്കുന്നത് ഓൺലൈനിലൂടെ മാത്രമായിരിക്കും. ഇതിനായി പ്രത്യേക പോർട്ടൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സജ്ജമാക്കിയിട്ടുണ്ട്. പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർ യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിലെത്തിയ വർഷം വ്യക്തമാക്കേണ്ടതുണ്ട്. എന്തായാലും പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന രാമക്ഷേത്രം, കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയൽ എല്ലാം BJP നടപ്പിലാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് യൂണിഫോം സിവിൽ കോഡ് മാത്രം. അത് 2024 ജൂണിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ 3ാം മോഡി സർക്കാർ നടപ്പിലാക്കിയിരിക്കും. വെബ് ഡെസ്ക്, തതുമൈ ന്യൂസ്.